നമസ്കാരം, ഇത് ഭാരത് ലൈവ്. മീഡിയാവണിന്റെ സംപ്രേഷണം തടഞ്ഞത് അല്ലെങ്കിൽ ചാനൽ കൂട്ടിയത് ഒക്കെ വലിയ ചർച്ചയാവുകയാണ്. മറ്റ് പല മാധ്യമങ്ങളും ഇതെടുത്ത് കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ദേശീയ സുരക്ഷയെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയം അത് വെളിപ്പെടുത്താനുമാകില്ല. കാരണം അത് കോടതിയിൽ സീൽ വെച്ച കവറിൽ കേന്ദ്ര സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി നൽകിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കേസും അതിൻ്റെ നിയമ നടപടികളുമൊക്കെ വരും ദിവസങ്ങളിലും തുടരും എന്നാണ് മനസ്സിലാകുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇങ്ങനെ ഇല്ലാതാകുന്നത്, പൂട്ടിപ്പോകുന്നത് അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. അതിലെ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായ ധാരാളം പേർ അതിൽ തൊഴിലെടുത്തവരാണ്. അവർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത്യന്തം ദുഃഖകരമാണ്. എന്നാലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ അല്ലെങ്കിൽ ഇത്തരം ഒട്ടും ആശാസ്യകരമല്ലാത്ത നടപടികൾ കണ്ടെത്തിയ സ്ഥിതിക്ക്, അത് സംസ്ഥാന ഇൻ്റലിജൻസും കേന്ദ്ര ഇൻ്റലിജൻസും കണ്ടെത്തിയ സ്ഥിതിക്ക്, ഈ ഒരു വിഷയം വളരെ ഗുരുതരമായി തന്നെ പരിശോധിക്കേണ്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യം. സംപ്രേഷണം തടഞ്ഞ കേന്ദ്ര നടപടി ശരിവെച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ മീഡിയാവൺ ചാനൽ നൽകിയ അപ്പീൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും എന്നാണ് റിപ്പോർട്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ ഹർജികൾ പരിഗണിക്കുക. മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്, പത്രപ്രവർത്തക യൂണിയൻ, മീഡിയാവൺ എഡിറ്റർ പ്രമോദ് രാമൻ എന്നിവരാണ് അപ്പീൽ ഹർജി നൽകിയിട്ടുള്ളത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ സംശയാസ്പദമാണെന്നും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചാനലിനെ കേൾക്കാതെ ലൈസൻസ് റദ്ദാക്കിയ നടപടി ഭരണഘടനാ വിരുദ്ധവുമാണെന്നുമാണ് അപ്പീൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര ഇന്റലിജൻസും കേരളത്തിന്റെ ഇന്റലിജൻസും ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് മീഡിയാവൺ ചാനലിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടും അനുകൂലമായ ഒരു റിപ്പോർട്ടല്ല നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കേന്ദ്രത്തിൻ്റെ ആണെങ്കിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പറയാം. കേന്ദ്രവും കേരളവും ഒരേപോലെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകിയാൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു വാർത്താ ചാനലിന് അപ്ലിങ്കിങ്ങിന് അനുമതി നൽകാനുള്ള പോളിസി പ്രകാരം ലൈസൻസ് പുതുക്കുമ്പോൾ ഓരോ തവണയും പുതിയ സുരക്ഷാ അനുമതി ആവശ്യമില്ല എന്ന വാദം സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ല എന്ന അപ്പീൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വാർത്താ ചാനലാകുമ്പോൾ ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്തിയെന്നും വാർത്തകൾ നൽകാനാകില്ല. പുരാണവാക്യങ്ങൾ ഉൾപ്പെടുത്തിയല്ല ഭരണഘടനാ തത്വങ്ങൾ അനുസരിച്ചാണ് കേസ് പരിഗണിക്കേണ്ടിയിരുന്നത് എന്നുമൊക്കെയാണ് പറയുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ ഹാജരാക്കിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളിലെ പരാമർശങ്ങൾ അതീവ ഗുരുതരമാണ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് കണ്ടുകൊണ്ടാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ സിംഗിൾ ബെഞ്ച് മീഡിയാവണിന്റെ അപ്പീൽ തള്ളിയത്. എന്തൊക്കെയാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടികൾ ഉണ്ടാകും. ഒരു വാർത്താ ചാനലാകുമ്പോൾ ഒരിക്കലും എല്ലാ സർക്കാരുകളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തൃപ്തിപ്പെടുത്താനൊന്നും ഒരിക്കലും കഴിയില്ല, തീർച്ചയായിട്ടും കഴിയില്ല. അത് നമ്മളാണെങ്കിലും കഴിയില്ല, ഓൺലൈൻ മാധ്യമമാണെങ്കിലും കഴിയില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നിൽ മാത്രം പറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് സ്വാഭാവികമായി നമുക്കറിയാം. പക്ഷേ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ, ഒരു വാർത്താ ചാനൽ എന്നാൽ വാർത്ത സംപ്രേഷണം ചെയ്യുക മാത്രമല്ലല്ലോ, അതിന് ഒരു സ്ഥാപനമുണ്ട്, ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് പണ ഇടപാടുകളുണ്ട്, അതുപോലെ തന്നെ ഈ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യമുണ്ട്, അതുപോലെ ഈ കമ്പനി വിദേശത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് സ്വീകരിച്ചോ എന്നുള്ള കാര്യമുണ്ട്. അങ്ങനെ ഒരു വാർത്ത മാത്രം കൊണ്ട് ഒരു വാർത്താ ചാനലിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. പരസ്യം വേണം, പരിപാടികൾ വേണം, അതുപോലെ പണ ഇടപാടുകൾ, കോടിക്കണക്കിന് രൂപയുടെ പണം ഇടപാടുകൾ നടത്തേണ്ടതുണ്ട്, അതുപോലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പലതരത്തിൽ വാർത്തയുടെ കണ്ടന്റോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ കണ്ടന്റോ മാത്രം കണക്കാക്കി ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് തയ്യാറാക്കും എന്നൊന്നും സാധാരണഗതിയിൽ ചിന്തിക്കാനാവില്ല. മറ്റു പല ഇടപാടുകളും കൂടി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു വിഷയം ഇന്റലിജൻസ് ഒരു റിപ്പോർട്ട് ചാനലിന് എതിരെ നൽകിയത്. എന്തായാലും ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ്, മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഹൈക്കോടതി കേസ് പരിഗണിച്ച ശേഷം നമുക്ക് അറിയാം.